ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ നോമ്പിനേക്കുള്ള നനച്ചുളി പരിപാടികളൊക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളൊരു ഡേ ആണ്. എന്തായാലും അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാലാണ് നമുക്ക് കൂടുതൽ സമയം കിട്ടുള്ളൂ. അപ്പം ഇന്ന് ഫിസൂൺ 9:30 ആകുമ്പം സ്കൂളിൽ പോകണം. അപ്പം ഫിസൂൺ അയച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദാ ഞാനൊരു തട്ടിക്കൂട്ട് ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതങ്ങനെ റെസിപ്പി കാണിക്കാനെന്നുള്ള കോൺഫിഡൻസ് എനിക്കില്ല കേട്ടോ. കാരണം എൻ്റെ ഒത്തിരി ലൂസായിപ്പോയിട്ട് അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ. അപ്പം ആ ഒരു ഷേപ്പിലാണ് വരുന്നത്. കറക്റ്റ് നമ്മളെ പക്കാ ദോശേൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരേണ്ടതാണ് കേട്ടോ. അപ്പം എൻ്റേത് കുറച്ച് വെള്ളം കൂടിപ്പോയതാണ് സംഭവം. അളവൊന്നും എടുക്കാണ്ട് ചെയ്താലേ. പിന്നെ ഇവിടെ കുറച്ച് സാമ്പാറുണ്ടായി. അപ്പം ഞാൻ അയിൽക്ക് കുറച്ചുകൂടിയും പൊടിയും വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് നീട്ടിയെടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട. ഇക്ക അവിടെ ഇരുന്ന് ഓൾറെഡി കഴിക്കുന്നുണ്ടായി. അപ്പോൾ ഇക്കുള്ളത് എടുത്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി കറി വേണമെന്ന് തോന്നിയിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ആക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതുപോലെ ഫിസൂൻ്റെ സ്നാക്ക് ആക്കലും ഓനെ പറഞ്ഞേക്കലും ഒക്കെ ആയിട്ട് സ്ഥിരം രാവിലത്തെ പരിപാടികൾ തന്നെ. പിന്നെ ആ ദോശയിൽ ശരിക്കും പത്തിരിപ്പൊടി, അതുപോലെ പിന്നെ ഒരു ഇത്തിരി മൈദപ്പൊടി, കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ, പിന്നെ ഇളം ചൂടുള്ള വെള്ളവും ഒരു ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ കറക്റ്റ് എന്താ പറയുക, അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ തന്നെ കുറച്ച് ലൂസായിട്ടാണ് വന്നത്. ഏകദേശം നമ്മളെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ പറ്റിയത് നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻസ്റ്റൻ്റ് ഒരു ദോശ ഉണ്ടാക്കിയെന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മൈദക്ക് പകരം ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ഇടാൻ എൻ്റെ അടുത്ത് ഗോതമ്പ് പൊടി തീർന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദ ഇട്ട് കൊടുത്തത്. ആ ഒരു ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനാണെന്ന് തോന്നുന്നുണ്ട് അത് ചേർക്കുന്നത്. നമ്മൾ പത്തിരിപ്പൊടി തന്നെ ആകുമ്പം അത്യാവശ്യം ഹാർഡായിട്ടാണല്ലോ ഇരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നീർദോശ പോലെ ഭയങ്കര ലൂസായിട്ട് ആക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഏതായാലും അത് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കലും കഴിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഫിസൂനെ വിളിക്കാം. ഇപ്പം ഫിസൂനെ രാവിലെ എണീക്കാൻ എന്തായാലും മടി തന്നെയാണ്. എണീക്കാനാണ് മടി സ്കൂളുള്ള ദിവസം, അല്ലാത്ത ദിവസം പെട്ടെന്ന് എണീറ്റ് വരികയും ചെയ്യും. അങ്ങനെ എന്തായാലും നമുക്ക് ഫിസൂനെ വിളിച്ചുകൊണ്ടെത്തി റെഡിയാക്കി പിന്നെ പറഞ്ഞേക്കാം. ഇപ്പോൾ ഫിസൂൺ ഇങ്ങനെ മടി വന്നു തുടങ്ങിയേരം ഞാൻ ചെയ്യുന്നൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഫിസൂനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഫിസൂൻ്റെ ബാഗിൽ പാക്ക് ചെയ്യേണ്ട സാധനങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റാണ്. അപ്പം ഇങ്ങനെ സെല്ലാട്ടെ പൊട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ആ ടിക്ക് ഒനിട്ട് കഴിഞ്ഞാൽ പിന്നെ മയച്ചിട്ട് നെക്സ്റ്റ് ഡേയും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ബാഗിൽ ടെക്സ്റ്റ്, 4 ലൈന്, 2 ലൈന്, സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഐറ്റംസിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കുന്നത്. അപ്പം ഫിസൂന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ചെക്ക് ലിസ്റ്റിൽ ഇടുമ്പോൾ ഒരു സുഖമുള്ളല്ലോ. അപ്പോൾ അങ്ങനെ എന്നാലേ അവന് സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണീക്കാനും കുളിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റായി വന്നിരിക്കുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ആർക്കെങ്കിലും അതിനൊക്കെ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലതായിരിക്കും, മക്കൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ബാഗിൽ ഒന്നും വിട്ടു പോവുകയില്ല, അവർക്ക് തന്നെ സ്വന്തമായിട്ട് പാക്ക് ചെയ്യുകയും ചെയ്യാം. ബാഗിൽ എന്തൊക്കെ വേണം, ബോക്സിൽ എന്തൊക്കെ, കിറ്റിൽ എന്തൊക്കെ എന്നുള്ളത് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ എനിക്ക് കുറച്ച് മടക്കിക്കാനും അതുപോലെ റൂം പിക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഓനത് ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പം ഫിസൂനെ പറഞ്ഞേക്കാണ്. അപ്പോൾ എന്തായാലും ഇനി ഓൺ പോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. ഫിസു പോയി കഴിയുമ്പം ശരിക്കും എനിക്കൊരു ശൂന്യത പോലെ ഫീൽ ചെയ്യും കേട്ടോ കുറച്ച് സമയത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആയി ഓക്കെ ആയിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്കും വരികയും ചെയ്യുമല്ലോ, ഉച്ചക്ക് തന്നെ വരികയല്ലോ. ഉച്ചക്ക് ഫുഡ് കഴിച്ച പാടന്നെ വരും. അപ്പം ഞാൻ ക്ലീനിങ് എല്ലാം, അതായത് അടിച്ചു വാരി തുടയ്ക്കലും അങ്ങനത്തെ പാത്രം കഴിയലും എല്ലാം രാത്രി ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡീപ്പ് ക്ലീനിങ്ങിന് കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ക്യാബിനറ്റിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് എല്ലാം ഞാൻ വാഷ് ചെയ്ത് ഉണക്കുന്നൊന്നുമില്ല. എന്തായാലും വെറുതെ നനയ്ക്കുന്നതിലേക്കും നല്ലതൊന്ന് തുടച്ചിട്ട് വെക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുന്ന സാധനങ്ങളുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ 2 ക്യാബിനറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കുറച്ച് സമയം ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതാ ഇത് ഞാൻ ബേക്കിംഗ് സോഡ വിതറി വെച്ചതായിരുന്നു കേട്ടോ. നമ്മൾ കോക്ക്രോച്ച് ഒന്നും വരാണ്ടെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബേക്കിംഗ് സോഡ അവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് വിതറി ഇട്ടതായിരുന്നു ഇതിന് മുമ്പ് ക്ലീൻ ചെയ്ത സമയത്ത്. ഞാനതെല്ലാം തുടച്ച് വൃത്തിയാക്കി മാറ്റുകയാണ്. സംഭവം ബേക്കിംഗ് സോഡ അങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടാണല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ കോരി മാറ്റി ഫുള്ള് നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന ആ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. എന്താ പറയുക, എനിക്ക് അത് കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. എന്തായാലും അവിടെയെല്ലാം നമ്മൾ പാത്രം വെക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഓക്കെയാണ്.
അപ്പോൾ എന്തായാലും ക്യാബിനറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നല്ല വെയിലായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ. അങ്ങനെ ഞാനിതാ എല്ലാം കമത്തിയാണ് വെക്കുന്നത്. അഥവാ എന്തെങ്കിലും കോക്ക്രോച്ച് ഒക്കെ വന്നാലും ഉള്ളിൽ കയറി ഇരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കമത്തിയാണ് കേട്ടോ എല്ലാം വെക്കുന്നത്. പിന്നെ ഡവറ ടൈപ്പ് ഉള്ളത്, അങ്ങനെ പല മോഡലുള്ളത്, ചെറിയ ബൗളുകളായിട്ടുള്ളത്, അങ്ങനെ കുറച്ച് വൈറ്റ്സും കുറച്ച് സ്റ്റീൽ ഐറ്റംസും എല്ലാം കൂടി ഇവിടെ വെക്കുന്നത്. ഞാൻ എപ്പോഴും എപ്പോഴും എടുക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. പിന്നെ അതാകുമ്പോൾ എനിക്ക് അങ്ങനെ മുകളിലേക്ക് മുകളിലത്തെ തുറക്കണ്ടല്ലോ, എല്ലാം അടിയിത്തേലിൽ തന്നെ ആകുമ്പോൾ അങ്ങനെ അതൊക്കെ ആയപ്പോഴത്തേക്ക് ഫിസു എത്തിക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇന്ന് ഫാസ്റ്റിംഗ് അല്ലാത്തൊരു ഡേ ആണ്, നോമ്പെടുക്കാത്തൊരു ഡേ ആണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്കാണെങ്കിൽ ഇപ്പം ഇതെന്ത് ഫാസ്റ്റിംഗ് ആണ്, ഈ സമയത്ത് എന്ത് നോമ്പാണെന്ന് വിചാരിക്കൂലേ. ഇത് നമുക്ക് കഴിഞ്ഞ റമദാനിൽ അഞ്ചാറ് നോമ്പെല്ലാം പെൻഡിങ് ഉണ്ടാവില്ലേ, ആ പെൻഡിങ് ഉള്ളത് നോറ്റ് തീർക്കുന്ന പരിപാടിയാണ്. അല്ലാതെ ഈ സമയത്ത് വേറെ നോമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ റമദാൻ്റെ മുമ്പായിട്ട് ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് പൊതുവേ നോറ്റ് തീർക്കൽ. ആ സമയത്താണ് എനിക്കൊരു ചൂട് വരുള്ളൂ, അപ്പം ആ സമയത്താണ് ഞാൻ നോമ്പെല്ലാം നോറ്റ് തീർക്കൽ കേട്ടോ. അപ്പം എന്തായാലും അതെല്ലാം കാരണം കുറച്ച് ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നം എനിക്കങ്ങനെ വരലുണ്ട്. നമുക്ക് ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളും എല്ലാം വരുമല്ലോ വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ. അപ്പം ഇപ്പോഴത്തെ ഒരു ചൂടിൽ നമ്മൾ ഫാസ്റ്റിംഗ് കൂടി ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ വരും. ഇപ്പം രാത്രി അതിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുകയില്ല, നമ്മൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങുകയല്ലേ ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ എടുക്കിടക്ക് എടുത്ത് വെച്ചിട്ട് അത് ഫുള്ള് കുടിച്ച് തീർക്കാനുള്ളൊരു ടാസ്കിലാണ്. എന്തായാലും രണ്ട് ദിവസം നോമ്പെടുത്തിട്ട് പിന്നെ ഒരു ദിവസം ഗ്യാപ്പ്, അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഫിസു സ്കൂളിലത്തെ വിശേഷങ്ങളെല്ലാം പറയാണ് വന്നതിന് ശേഷം. ഇതിപ്പം ഏകദേശം ഒരു ഉച്ച ആയിരിക്കുന്നു കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നീർദോഷൻ്റെ പാത്രവും അതുപോലെ സാമ്പാറിൻ്റെ ചട്ടി വധ നിങ്ങൾക്ക് അടുപ്പമ്മ കാണാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പം നമ്മൾ എല്ലാം എടുത്ത് തിരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് ഒരുവിധം ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്, കുറച്ച് ചോറ് തിളപ്പിച്ച് കൂട്ടാനുണ്ട്, കുറച്ച് ചോറ് അല്ലാതെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചാക്കാം. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഇതാ മാരിനേറ്റ് ചെയ്ത് വേഗം വെക്കുക ചെയ്തത്. ശരിക്കും ഡീപ്പ് ക്ലീനിങ്ങുള്ള ദിവസം നമുക്ക് കുക്കിങ് ഭയങ്കര പ്രയാസമായി കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് ടയേർഡായി ഇങ്ങനെ ഇരിക്കുകയാണ്. വാട്ടർമെലൺ എല്ലാം കഴിച്ചിട്ട് അതുപോലെ ഫിസോനും കൊടുത്തിരിക്കുന്നത്, ഓനും കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാനിന്നും സാമ്പാർ തന്നെയാണ് കേട്ടോ വെക്കുന്നത്, അതുപോലെ ചിക്കൻ ഫ്രൈയും, അതാണ് ഇന്നത്തെ മെനു. പിന്നെ ഇത് റെഡി ആയിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ, ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഒരുപാട് ക്ലീനിങ്ങിൻ്റെയും ഒക്കെ, ക്ലീനിങ് കഴിഞ്ഞാൽ എല്ലായിടത്തും കൂടെ അലമ്പായിട്ട് കിടക്കൂലേ, അപ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് ഒതുക്കുന്ന ഓരോ പരിപാടിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്, വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് ചിക്കൻ വാങ്ങുന്നത് കേട്ടോ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് സിറ്റ് ഔട്ട് നിന്നായിരുന്നു ക്ലാസ്. എന്താ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കറണ്ട് ഇങ്ങനെ പോയും വരികയെല്ലാം ചെയ്തുകൊണ്ട് ഫാൻ ഇടാൻ വയ്യല്ലോ. അപ്പം മക്കൾക്കും ചൂടെടുത്തിട്ട് ബുദ്ധിമുട്ടാണ്ടാ വെച്ചിട്ട് സിറ്റ് ഔട്ട് നിന്നായിരുന്നു ക്ലാസ്. അപ്പോൾ ഒരു പോയി കഴിഞ്ഞ പാടനെ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പം ശരിക്കും ഹാള് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടാ. ഇതിപ്പം വൈകുന്നേരമായി, മഗ്രീബ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവാണ്. നമ്മൾ താമരശ്ശേരിക്കാണ് കേട്ടോ പോണത്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മൾ താമരശ്ശേരിയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായത് കേട്ടോ. അല്ലെങ്കിൽ താമരശ്ശേരി എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ എന്താ, നമ്മൾ സാധനങ്ങൾ വാങ്ങാനൊന്നും താമരശ്ശേരി പോകുന്ന അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി ദൂരമുണ്ട് താമരശ്ശേരിക്ക്. അപ്പോൾ അവിടെ നിന്ന് കൊടുവള്ളിക്കോ മുക്കത്തേക്കോ ഓമശ്ശേരി എന്നൊക്കെ പറയും, അവിടേക്കൊക്കെയാണ് എളുപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയമായതുകൊണ്ട് മിക്കവാറും നമ്മൾ ക്ലാസ് പോകുന്ന വഴിക്കൊക്കെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആ സമയത്തങ്ങ് നടത്തുമല്ലോ. അതുകൊണ്ട് താമരശ്ശേരിയുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ടച്ചേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്നാലും സ്ഥിരം താമരശ്ശേരിയാണ്, എന്ത് കാര്യത്തിനും സ്ഥിരം ഇവിടെ എല്ലാവരും താമരശ്ശേരിക്കാണ് പോവുക. അങ്ങനെ എന്തായാലും നമ്മൾ താമരശ്ശേരി എത്തി. ഇവിടെ ഇക്കൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് എ സി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഒരുപാട് എന്താ അതിനെപ്പറ്റി കുറേയൊക്കെ എന്തൊക്കെ റിസർച്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഹോം അപ്ലയൻസസിൻ്റെ ഷോറൂമിലെല്ലാം പോയാൽ ഫിസുവിന് ഏറ്റവും ഇൻട്രസ്റ്റ് എന്താണെന്നറിയോ, നമ്മളെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനില്ലേ, അത് കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നപ്പോൾ നമ്മളത് നോർമൽ സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് മെഷീനല്ലേ, അപ്പോൾ അവനത് കണ്ടിട്ട് ഭയങ്കര ഒരു ഇഷ്ടം. പിന്നെ ഇപ്പം നമ്മളൊരു ഹോൾസെയിൽ കടയിലേക്ക് വന്നിക്കാണ് കേട്ടോ. അത് നമ്മൾ മസാല പീഡിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഹോൾസെയിൽ മസാല പീഡിയ എന്നും അറിയാം.
ഇവിടെ കുറച്ച് ക്ലീനിങ് സപ്ലൈസും അതുപോലെ എന്താ സർബത്തും അതും ഇതും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നെ ഒരു ടേസ്റ്റും ഇല്ലാത്ത അച്ചാർ വാങ്ങിയിട്ട് അവിടുന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് എടുത്തതായിരുന്നു. വീട്ടിലെത്തി വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സ്ലൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ജങ്ക് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നു അങ്ങനത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നു. പിന്നെ ഡീപ് ക്ലീനിങ്ങിൻ്റെ ഓരോ പോർഷനും ഒറ്റടിക്ക് ഡീപ് ക്ലീനിങ് അതായത് എടുത്ത് തല തിരിച്ചിടാമെന്ന് ഞാൻ ഒരിക്കലും വ്യാമോഹിക്കുന്നില്ല. കുറേച്ച ചെയ്യാം. അപ്പോൾ രാത്രി മാക്സിമം ബാക്കി പണികളൊക്കെ ഒതുക്കി വെച്ചാൽ പകലൊരിത്തിരി സമയം ഡീപ് ക്ലീനിങ്ങിന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. അപ്പം അടിപൊളി ഇൻട്രസ്റ്റിംഗ് അതുപോലെ ചാലഞ്ച് വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. ഇതുപോലത്തെ ചാലഞ്ച് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ചാലഞ്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കുക. എന്താ പറയുക, ഡീറ്റെയിൽസ് എല്ലാം ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.